മൈ ഗോഡ്, ഇതെന്തൊക്കെയായി സംഭവിക്കുന്നത്? പ്രിയ നിഖിലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു, പിന്നെ തനുവിന് ആക്സിഡന്റ്. അപ്പോ ആ നിഖിലും അവിടെ തന്നെ ഉണ്ടാവും, പ്രിയയുടെ മുന്നിൽ തന്നെ കാണും. അവളെ അഭിഷേക് പ്രേമേനോട് എല്ലാം തുറന്ന് പറയുകയും ചെയ്യും. നിഖിലിന്റെയും തനുവിന്റെയും പേരിനൊപ്പം എന്റെ പേരും പുറത്തു വരും. അവരുടെ ഒപ്പം ഞാനും കുടുങ്ങും. ഇത്തവണ അവരെന്നെ വിടില്ല. ഓ ഗോഡ്, എല്ലാം അവസാനിച്ചിരിക്കുക. Everything is finished now. Nurse, തനു ഇല്ല. തനു ഏത് വാർഡില? അവരെ ICU ൽ കിടത്തിയിരിക്കുക. പക്ഷെ പുറത്ത് വെയിറ്റ് ചെയ്താ മതി. ശരി. ഇരിക്കൂ, നിങ്ങൾക്ക് മുറിവ് പറ്റിയതാണല്ലോ. കുഞ്ഞിനും തനുവിനും എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് എന്നെ ശിക്ഷ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഫലം ആ കുഞ്ഞിന് ലഭിക്കരുതെന്ന. പറ്റുമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്ക, നീയൊക്കെ കാരണം ആ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന്. പേഷ്യന്റെ കൂടെയുള്ള നിങ്ങളാണോ? അതെ. ട്രീറ്റ്മെന്റിന് ഈ സാധനങ്ങളൊക്കെ വേണം, എത്രയും വേഗം എത്തിക്കണം. ശരി. നിഖിൽ, നീ എവിടെയാ? എന്താ പറ്റിയത്? തനു, ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചേ? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? ഒന്നും ഓക്കെ അല്ല. ഞങ്ങളുടെ കുഞ്ഞിന്റെ അവസ്ഥ വളരെ മോശമാണ്, അപകടത്തിലാണ്. വളരെ വലിയ ആക്സിഡന്റാ സംഭവിച്ചത്. അതിന്റെ ജീവൻ ഇപ്പൊ അപകടത്തിലാ. ഞാൻ കാരണം എന്നിട്ട് കരയാണെന്ന് നീ പറയുന്നു? ഒന്നും സംഭവിച്ചിട്ടില്ല. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ അപ്പോഴായിരിക്കും നിഖിൽ ശരിക്കും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്ക്, ലോകത്തിന് മുന്നിൽ നീ അല്ല ആ കുഞ്ഞിന്റെ അച്ഛൻ. അഭിഷേക് പ്രേം മേനോനാണ്. നിന്റെ തലയ്ക്കകത്തോട്ട് വല്ലതും കേറുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് അഭിഷേക് പ്രേം മേനോന്റെ കുഞ്ഞാണ്. എല്ലാവർക്കും അങ്ങനെയേ തോന്നാൻ പാടുള്ളൂ. ആദ്യം ആ ആക്സിഡന്റ് നടന്നത് ഞാൻ കാരണമാണ്, എന്നിട്ട് നീ അത് എന്നോട് മറക്കാൻ പറയുന്നു. യു നോ വാട്ട് യു ആർ സേയിങ്? കാര്യം പറഞ്ഞെന്താ, നിനക്ക് മനസ്സിലാവില്ലേ? തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു, ബിഗ് ഡീൽ. പക്ഷേ ഈ സമയത്ത് നീ ആ തെറ്റിനെ ഓർത്ത് ഇമോഷണൽ ആവാൻ പാടില്ല. നമുക്ക് ഈ പ്ലാൻ പൂർത്തിയാക്കണം. വി ഹാവ് ടു എക്സിക്യൂട്ട് ദിസ് പ്ലാൻ. ഞാൻ ഗുണ്ടയാണ്, കള്ളനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. പക്ഷേ കുഞ്ഞിന്റെ അച്ഛനും കൂടിയാണ്. യു ഗെറ്റ് ദാറ്റ്? നോക്ക് നിഖിൽ, നീ ഈ സമയത്ത് വളരെ ഇമോഷണൽ ആണ്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ജസ്റ്റ് റിലാക്സ്, ജസ്റ്റ് കാം ഡൗൺ. നോക്ക്, നമുക്ക് ഇനിയും ജയിക്കാൻ കഴിയും. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവത്തില്ല ആലിയ? ആ പ്ലാനിൽ പ്രിയയുടെ ജീവനായിരുന്നു അപകടം. ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവനാണ് അപകടത്തിലായത്. അതിന്റെ ഇടയിലാണോ ജയം തോൽവി? ആന്റെ ആലിയ, എനിക്കിപ്പോ ജയിക്കാനുള്ള ആഗ്രഹമില്ല. ഞാൻ തോറ്റു, എന്റെ തെറ്റിൽ പശ്ചാത്തപിക്കുകയാണ്. ഞാൻ ഫോൺ വെക്കുക. Don't you dare cut the phone on me. നീ എങ്ങാനും ഈ ഫോൺ കട്ട് ചെയ്താ ഞാനായിരിക്കും നിന്നെ ഫിനിഷ് ചെയ്യുക. നിനക്കിപ്പോ എന്താ വേണ്ടേ? മരുന്ന് വല്ലടാ, അല്ലെങ്കിൽ പ്രശ്നമോ? ഇത്ര വലിയ കണ്ണ് തന്നെ ഇരിക്കവിടെ. നമുക്ക് ഈ കണ്ണുകൾ തന്നെ ഗ്ലാസ് എടുക്കാനൊന്നും അല്ല.
കണ്ണുകൊണ്ട് കാണുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ നോക്കിയെടുത്തു. അതുപിന്നെ ശ്രദ്ധിച്ച് നോക്കിയെടുത്തിരുന്നെങ്കിലേ കൈ ഇങ്ങനെ മുറിയില്ലായിരുന്നു. ശ്രദ്ധ കറക്റ്റ് സ്ഥലത്തായിരുന്നോണ്ടാ ഇങ്ങനെ പറ്റിയത്. എന്നുവെച്ചാ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ നോക്കിയിരുന്നപ്പോ ഹലോ ഹലോ മിസ്റ്റർ അഭിഷേക് മേനോൻ. അതെ, ആരാ? ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. തനുശ്രീ മാഡത്തിന് ആക്സിഡന്റ് പറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ തന്നെ ആക്സിഡന്റ് ആയോ? യെസ് സാർ, അവരുടെ നില വളരെ ഗുരുതരമാണ്. സാർ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം. ഞാൻ ദാ ഇപ്പോ എത്താം. ഗുഡ് ജോബ്. താങ്ക് യു മാം. ഇത് ഞാൻ വെച്ചോളാം. ശരി, പോയ്ക്കോ. ആ നിഖിലിന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കെന്റെ ബുദ്ധി ഉപയോഗിച്ചല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും ആ അഭിഷേക് പ്രേമേനോനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതും തനുവിനെ നേരെ അബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ സത്യങ്ങളും അവളെ കൊണ്ട് തന്നെ പറയിക്കണമെന്നാണ്. അതോടെ എല്ലാം അവസാനിച്ചേനെ. ഐ വിഷ് പൂര, ഐ വിഷ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഏട്ടത്തി കൂടെ ഇല്ലാത്തടത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛമ്മേ, എന്താ എന്തു പറ്റി? എന്താ ഇത്ര ടെൻഷനിൽ? തനു, തനുവിന് എന്തു പറ്റി? തനുവിന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. സീരിയസ് എന്നാ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് പോവാം. വാ അച്ഛമ്മേ. ഹാ മാം. നോക്കൂ. അതെ അതെ. എക്സ്ക്യൂസ് മീ, നിങ്ങളെ ഓക്കേ നോക്കൂ. ഇതിലുള്ള മൂന്ന് സിറിഞ്ചും മൂന്ന് സ്ട്രിപ്പും സ്റ്റോക്ക് ഇല്ല. പക്ഷെ ഞാൻ ഇത് വേറെ ഷോപ്പിൽ നിന്ന് വരുത്തിക്കാം. നിങ്ങളൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ശരി, പ്ലീസ് അത്യാവശ്യമാണെന്ന് പറയണം. യെസ് മാം. എക്സ്ക്യൂസ് മീ, തനുശ്രീ എന്ന് പേരുള്ള ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആക്സിഡന്റ് കേസാണ്. ഏത് റൂമിലാണെന്നറിയോ? റൂം നമ്പർ 104. തനു, എന്തുപറ്റി? തനു, നിനക്ക് എന്താ പറ്റിയ? കുഴപ്പമൊന്നുമില്ലല്ലോ തനു. അബി ഒന്നും ഓക്കേയല്ല. എല്ലാം അവസാനിച്ചു അബി. നമ്മുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഐ ആം സോറി അബി, ഐ ആം സോറി. നമ്മുടെ കുഞ്ഞി ലോകത്തില്ല ഇപ്പൊ. അവൻ നമ്മളെ ഉപേക്ഷിച്ച് പോയി. ഐ ആം സോറി. എല്ലാം അവസാനിച്ചു. മതി മോളെ, സമാധാനിക്ക്. ഇതിന് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതം തരുന്നത് എടുക്കുന്നത് ദൈവത്തിന്റെ കൈകളിലാണ്. പക്ഷെ ഈശ്വരൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലം ഈ കുഞ്ഞിനെ പൊന്നുപോലെ സൂക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? പക്ഷേ മോളെ, നീ പ്രതീക്ഷ കൈവിടരുത്. ഞാൻ എന്ത് പ്രതീക്ഷിക്കും? ആ കുഞ്ഞ് എന്റെ ധൈര്യമായിരുന്നു, എന്റെ ജീവിതമായിരുന്നു. ഇനി ആ കുഞ്ഞ് തന്നെ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാ ഈ ജീവിതം? ഞാൻ ആർക്കു വേണ്ടി പ്രതീക്ഷിക്കും? ആർക്കു വേണ്ടി ജീവിക്കും? ഞാൻ ആർക്കു വേണ്ടി? ഇല്ല മോളെ, അങ്ങനെ പറയരുത്. ഒരു ജീവൻ പോയെന്ന് കരുതി മറ്റൊരാളുടെ ജീവിതം അവസാനിക്കുന്നില്ല. അബി, എനിക്കൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല. ഞാൻ ആർക്കു വേണ്ടിയാണ് എല്ലാം ഉപേക്ഷിച്ചത്? അവൻ എന്നെ ഉപേക്ഷിച്ച് പോയി. ഇപ്പോ
ആ കുഞ്ഞ് നമ്മളെ ഒരു ബന്ധത്തിൽ ബന്ധിപ്പിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും എല്ലാ ആഹ്ലാദവും ഒക്കെ അവൻ തന്നു. സ്വപ്നം കാണാനും അത് പൂർത്തിയാക്കാനും ഒരുപാട് ധൈര്യം തന്നു. ഇപ്പൊ അവൻ നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയി. അവൻ ഈ ലോകത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടായിട്ട് എന്താ കാര്യം? എനിക്കും മരിക്കണം, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം അമ്മേ, എനിക്ക് ജീവിക്കണ്ട, എന്റെ വീട്. തനു, നീ എന്താ കാണിക്കുന്നത്? നിർത്തണ്ട, ഭ്രാന്തായോ? എന്താ തനു ഇതൊക്കെ? കണ്ടോ യുവർസെൽഫ്. അപ്പൊ ഈശ്വരൻ എന്നിൽ നിന്നെല്ലാം തട്ടിയെടുത്തു, എനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ തട്ടിയെടുത്തു. നീ എന്നെ മരിക്കാനേ സമ്മതിക്കുന്നില്ല. അവൻ എന്റെ ജീവിതമായിരുന്നു. ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ എനിക്ക് ലഭിച്ചിരിക്കുന്നു. തനു, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? നീ നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറില്ലേ? പിന്നെ ഇത്രയും വലിയ ആക്സിഡന്റ് നിനക്ക് എങ്ങനെ ഉണ്ടായി? എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് ഇനി ഒന്നും സംസാരിക്കണ്ട. എനിക്ക് അതൊന്നും ഓർക്കാൻ വേണ്ട. മോളെ, ഞങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. ഞങ്ങൾക്ക് അറിയേണ്ടത് ഡോക്ടറിന് എന്താ നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയാഞ്ഞതെന്നാ. 8 മാസമൊക്കെ ഉള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമല്ലോ. ആന്റി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ആക്സിഡന്റിന്റെ ആഘാതം കണക്കാക്കുമ്പോ അമ്മയോ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാ. കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ദൈവമേ, ഇത് എന്ത് ആക്സിഡന്റ് ആയിരുന്നു? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഇവള് സ്വയം നന്നായി ശ്രദ്ധിക്കുന്നതല്ലേ? പിന്നെ ഇത് ആരുടെ തെറ്റുകൊണ്ടാ സംഭവിച്ചത്? അതെ തനു, നീ പറ. ആരുടെ ഭാഗത്തെ തെറ്റായത്? ഞങ്ങളോട് അയാളുടെ പേര് പറയുന്നേ. അവരാരായാലും ഞങ്ങൾ അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കും, അയാൾക്കെതിരായിട്ട് കേസും കൊടുക്കും. ഇവിടെ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ എന്തിനാ പറയുന്നേ തനു? നിന്റെ കുഞ്ഞിന് എന്തായാലും നിനക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എന്തിനാ നീ പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നത്? ആ തനു, നീ ഞങ്ങളോടെല്ലാവരോടും പറയേ ഇത് ആരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്ന്. ഞങ്ങൾ എല്ലാവരും നിന്നെ വിശ്വസിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയണമെങ്കിലും ഇതാ കേട്ടോ, എന്റെ ആക്സിഡന്റ് വെറും ഒരു ആക്സിഡന്റ് അല്ല, ഒരു പ്ലാനിങ് ആയിരുന്നു. അതിലൂടെ എന്നെ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു പ്ലാനിങ്. പിന്നെ അത് മറ്റാരും അല്ല, നിങ്ങളുടെ വീട്ടിലെ മരുമകൾ തന്നെ, പ്രിയ. അതെ അഭി, പ്രിയ. അവളാ ഈ ആക്സിഡന്റ് ചെയ്യിച്ചത്. അവൾ എന്നെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു അഭി. അത് കള്ളമാണ്. ഞാൻ കള്ളം പറയോ? ഒരമ്മ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി, എന്നിട്ട് അവര് കള്ളം. ഇല്ലില്ല, ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുകയാണ്. പ്രിയ അങ്ങനെ ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? അത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയ ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ആരും എന്നെ വിശ്വസിക്കില്ല എന്ന്? അതുകൊണ്ട് ഞാൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയിരിക്കുക, ആ വിഷമം ഇവിടെയുള്ള ആർക്കും മനസ്സിലാവില്ല. പക്ഷെ അച്ഛമ്മ ശിക്ഷ കൊടുത്താലില്ലെങ്കിലും സത്യം ഇത് തന്നെയാ. ഞാൻ റോഡ് ക്രോസ് ചെയ്യായിരുന്നു, പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരു വണ്ടി സ്പീഡിൽ വരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി പോയി. ഞാൻ ബ്ലാങ്കായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിന്നപ്പോഴത്തേക്കും എന്റെ ആക്സിഡന്റ് കഴിഞ്ഞിരുന്നു. ഈശ്വരന്റെ കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ്. പ്രിയേനി എന്തൊക്കെ ചെയ്താലും ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കുമെന്ന് എനിക്ക് തോന്നില്ല. നിനക്ക് ഞാനാണ് തെറ്റുകാരി എന്ന് തോന്നുന്നത്? തെറ്റുകാരി ഞാനാ, എനിക്കറിയായിരുന്നു. ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല എന്ന്. പിന്നെ ഞാൻ എന്തിനാ പ്രിയയുടെ പേര് പറഞ്ഞു? അപ്പൊ നീ എന്താ വിചാരിക്കുന്നത്? എനിക്ക് അവളോടുള്ള ശത്രുത കാരണമാണ് ഞാൻ അവളുടെ പേര് പറഞ്ഞതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തെറ്റേ അഭി, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നീ നിഖിലിനോട് ചോദിച്ചു നോക്കൂ. എന്റെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിഖിൽ ഉണ്ടായിരുന്നു. അവനെല്ലാം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. നീ നിഖിലിനോട് ചോദിക്കൂ,
അവൻ മുഴുവൻ സത്യവും നിനക്ക് പറഞ്ഞു തരും. ഇവന് പ്രിയയോട് ശത്രുതയൊന്നും ഇല്ലല്ലോ. ഇവൻ നിനക്ക് മുഴുവൻ സത്യവും പറഞ്ഞു തരും. അവനോട് ചോദിച്ചു നോക്ക്. തനു പറയുന്നത് വളരെ ശരിയാണ് ബി. ആക്സിഡന്റ് നടന്ന സ്ഥലത്തോട് ഞാൻ പാസ് ചെയ്യായിരുന്നു. ഞാനിപ്പോ കണ്ടതാണ്, തനു റോഡ് ക്രോസ് ചെയ്യുമ്പോ മുന്നിലൂടെ ഒരു വണ്ടി സ്പീഡിൽ വരികയായിരുന്നു. ഞാൻ രക്ഷിക്കാൻ പോയിരുന്നു, പക്ഷെ ആ വണ്ടിയുടെ സ്പീഡ് കൂടുതലായത് കാരണം ഞാൻ എത്തുന്നതിന് മുമ്പ്, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആ വണ്ടി തനുവിനെ ഇടിച്ചു കഴിഞ്ഞിരുന്നു. ആ കാർ പ്രിയയാണ് ഓടിച്ചതെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ആക്സിഡന്റ് അല്ല, ഇതൊക്കെ അവള് മനഃപൂർവ്വം ചെയ്യുന്നതാ. നോക്ക് തനു, എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ഓക്കേ അബി, നീ ആരുടെ സത്യവും കേൾക്കണ്ട. ഇനി എനിക്ക് സത്യത്തിന്റെയും കള്ളത്തിന്റെയും യുദ്ധം ചെയ്യാനും വയ്യ. കാരണം ഞാൻ ഇപ്പൊ തോറ്റിരിക്കുന്നു, എന്റെ പ്രിയ ജയിച്ചിരിക്കുന്നു. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അബി. ഇനി നീ മനസ്സിലാക്കേണ്ടത് പ്രിയ രണ്ടു ദിവസം എവിടെയാ കാണാതായതെന്ന. അവൾ ഇതൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. അവൾ എന്റെ ആക്സിഡന്റ് നടത്താൻ തീരുമാനിച്ചു, കാരണം ഞാനും എന്റെ കുഞ്ഞും മരിച്ചു പോകാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾക്കാർക്കും ഈ ആക്സിഡന്റ് പ്രിയ ആണ് ചെയ്തതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി. ഇനി നോക്കിക്കോ, നീ അവളോട് ചോദിക്കുമ്പോ അവള് പറയുന്നത് അവൾ എവിടെയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നായിരിക്കും. ചിലപ്പോ ഞാൻ അവളെ കെട്ടിവെച്ചിരുന്നു എന്ന് വേണമെങ്കിലും പറയാൻ സാധ്യതയുണ്ട്, കാരണം എന്നെ ആക്സിഡന്റ് ചെയ്ത് കൊല്ലാൻ വേണ്ടി. പക്ഷെ അബി, ഇത് സത്യമല്ല. സത്യം എന്താന്ന് വെച്ചാ പ്രിയയാണ് എന്റെ ആക്സിഡന്റ് നടത്തിയത്. അവൾക്ക് തോന്നി ഞാൻ അവളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാന്ന്. അതുകൊണ്ട് അവൾ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. ഞാൻ എന്ത് ചെയ്യും അബി? ഞാൻ ആരുടെ ആശ്രയത്തിൽ ജീവിക്കും? ആരുടെ ആശ്രയത്തിൽ? ഈ മരുന്ന് കിട്ടാൻ ഇത്ര വൈകുന്നത് എന്താ? അവളുടെ ചികിത്സ വൈകാൻ പാടില്ല. ഈശ്വര, തനുവിനെ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കണേ. ഈ യുദ്ധത്തില് ആ പാവം കുഞ്ഞിന്റെ ജീവനൊന്നും സംഭവിക്കരുത്. ഇതാ മാം, ഇതില് ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ വിശ്വസിക്കില്ല, പ്രിയ അങ്ങനെ ചെയ്യില്ല. നോക്കൂ, എനിക്ക് തനുവിന്റെ കുഞ്ഞു മരിച്ചതിൽ ഉറപ്പായും വിഷമമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഇവർ കുറ്റപ്പെടുത്തുന്നത് പ്രിയയാണ്. പ്രിയയ്ക്ക് ആരുടെയും ജീവൻ എടുക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ നടക്കില്ല. ചേച്ചിതൊന്നും ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്കാർക്കും തനു പറയുന്നതിൽ വിശ്വാസമില്ല, എന്നെയും വിശ്വാസമില്ല. എന്നാൽ അവിടെ ആക്സിഡന്റ് സൈറ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവർ കണ്ടു കാണും. അതിൽ രണ്ട് സാക്ഷികളെ ഞാൻ കൊണ്ടുവരാം, മുറുക്കം വെക്കുന്ന ആളും ഒരു കടക്കാരനും. വിളിക്കാം അവരെ, അവരോട് ചോദിക്കുകയും ചെയ്യാം. അവർ വ്യക്തമായി പറയും അവിടെ എന്താ സംഭവിച്ചത്, ആരുടെ തെറ്റാണ്, ആരാണ് മനഃപൂർവ്വം ചെയ്തതെന്ന്. ഒന്നാമത്തെ കാര്യം ചേച്ചി അല്ലാതെ, ചേച്ചി ഇതൊക്കെ ചെയ്തെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായി അയാളെ കാണണം. ഉറപ്പായും കാണണം പ്രണവ്. ആരാണോ ഇത് ചെയ്തത് അവർക്ക് ശിക്ഷയും പിന്നെ തനുവിന് നീതിയും കിട്ടണം. നീതിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഏതൊരു കുറ്റവാളിക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു നിരപരാധിക്ക് ശിക്ഷ കിട്ടാൻ പാടില്ല. ചേച്ചി നിരപരാധിയാണ്. ശിക്ഷ കുറ്റവാളിക്ക് തന്നെ ലഭിക്കണം. ഇവിടെ കുറ്റവാളി നിന്റെ ചേച്ചി പ്രിയ തന്നെയാണ്. ഇതിനു മുൻപും ചേച്ചിയുടെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്, അതെല്ലാം ശരിക്കുള്ളതായിരുന്നില്ല. അതുകൊണ്ട് ഈ കുറ്റവും അതും കള്ളം തന്നെ ആയിരിക്കും. സത്യം കള്ളം എന്താണ് ഇപ്പൊ തന്നെ തെളിയും. ആ രണ്ട് സാക്ഷികളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടോ ഈ സംസാരം? ഇവിടെ മരിച്ചുപോയത് എന്റെ കുഞ്ഞാണ്, എന്നിട്ട് ഇവിടെ സത്യത്തിന്റെയും കള്ളത്തിന്റെയും പേര് പറഞ്ഞ് രണ്ടാളും കൂടി വഴക്കെടുക്കുകയാണല്ലേ. നിങ്ങൾ ഇനി സത്യത്തിന്റെയും കള്ളത്തിന്റെയും പേര് പറഞ്ഞിരുന്നാൽ എന്റെ കുഞ്ഞ് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. സോ ജസ്റ്റ് ഷട്ട് അപ്പ് ഓൾ ഓഫ് യു. നിങ്ങൾ ഇതെന്താ ചെയ്യുന്നേ? ഇവരുടെ ഓപ്പറേഷൻ ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ നിങ്ങൾക്ക് വഴക്കടിക്കണമെങ്കിൽ പ്ലീസ് പുറത്തു പോകൂ. ഇതിനകത്ത് ഇതൊന്നും പാടില്ല. ഷീസ് ഇൻ പെയിൻ. പ്ലീസ് നിങ്ങൾ എല്ലാരും ഒന്ന് പുറത്തു പോകൂ. വേണ്ട അബി, പ്ലീസ് നീ ഇവിടെ എന്റെ ഒപ്പം ഇരിക്കൂ. പ്ലീസ്.